എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നൊരു സ്നാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. അവലം പഴവും വിളയിച്ചത്. ആദ്യം നമുക്ക് അതിനായി വെല്ലം കുറുക്കിയെടുക്കാം. ഇത് വളരെ സിമ്പിളായ ഒരു നാലുമണി പലഹാരമാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണിത്. വെള്ളത്തിൽ നല്ലപോലെ കച്ചറി ഉണ്ടെന്നാണ് തോന്നുന്നത്. മുകളിൽ കാണുന്ന ആ പതയല്ല അതാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഇത് ഒന്ന് അരിച്ചെടുക്കാം. നമുക്ക് പണ്ടൊക്കെ വെല്ലം വാങ്ങിയാൽ നമുക്ക് കൂടുതൽ വാങ്ങി സൂക്ഷിക്കാൻ പറ്റും. കുറേ കാലം കുപ്പിയിൽ അടച്ച് സൂക്ഷിക്കാം. പക്ഷേ ഇപ്പം അതല്ല, ഒരാഴ്ച കഴിയുമ്പം തന്നെ വെല്ലം കേടുവരാൻ തുടങ്ങും. ഒരു ഹോള് വന്ന് അലിഞ്ഞ് വരുത്താന്ന് വെല്ലം. പണ്ടത്തെ ഒരു ടേസ്റ്റൊന്നും ഇപ്പോഴത്തെ വെല്ലത്തിനില്ല. ഇനി നമുക്ക് ഈ അരിച്ചെടുത്ത വെല്ലം കുറുക്കിയത് വീണ്ടും പാത്രത്തിലേക്ക് ഒഴിച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി വേണ്ടത് നമുക്ക് പഴം നുറുക്കിയെടുത്തതാണ്. ഞാനിതിന് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത് വട്ടത്തിൽ മുറിച്ചെടുക്കുക. വെല്ലം നന്നായി പതച്ചു വരും, പൊന്തി വരുമ്പോൾ ഈ പഴം നമുക്കതിലേക്കിടാം. അത് നന്നായി ഇളക്കി കൊടുക്കുക. ഒന്ന് പഴം എല്ലാ സ്ഥലത്തും ഈ കുറുക്കിൽ മുക്കി വെച്ച് കുറച്ച് സമയം വേവിച്ചെടുക്കുക. ഈ വെല്ലത്തിൽ ഒരു 5 മിനിറ്റ് ഈ പഴം ഈ വെള്ളത്തിൽ കടന്നൊന്ന് വെന്തു വരണം. ഒരു പകുതി വേവായി വരുമ്പോൾ നമുക്ക് കുറച്ച് ഏലക്കായ് പൊടിച്ചെടുത്ത് ഇതിലേക്ക് ചേർക്കാം. ഏലക്കായ് അതിലേക്ക് മിക്സായി വരുമ്പോഴേക്കും നമുക്ക് അവില് ചേർത്ത് കൊടുക്കാം. അവില് കുറേശ്ശെയായിട്ടാണ് നോക്കി. ആ പഴവും വെല്ലവും പതച്ച് വരുന്ന എന്തൊരു ഭംഗിയാണ്. അങ്ങനെ നമുക്ക് അവില് കുറച്ച് കുറച്ചായിട്ടിട്ട് തുടങ്ങാം. ഇത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ വെല്ലവും പഴവും അവിലും കുറച്ച് കുറച്ചായിട്ട് യോജിപ്പിച്ചു എല്ലാം ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇളക്കിയെടുക്കാം. ഞാൻ കുറച്ച് കൂടുതൽ തന്നെ അതിൽ വിളയിച്ചതാക്കി എടുക്കുന്നുണ്ട്. കാരണം ഇത് 2-3 ദിവസത്തേക്ക് നമുക്ക് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാം. അതിലുള്ളതായതുകൊണ്ട് കൂടുതലായിട്ട് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നല്ലപോലെ വറുത്തെടുക്കുക. ഡ്രൈയാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2-3 ദിവസം. പിന്നെ ഇതിൽ വേണമെങ്കിൽ തേങ്ങയും നമുക്ക് ചേർക്കാം. ഞാനിപ്പോൾ തേങ്ങ ചേർത്തിട്ടില്ല. തേങ്ങ ചേർത്താൽ 1-2 ദിവസം എത്തുമ്പോൾ ചിലപ്പോൾ ഇതൊരു ടേസ്റ്റ് മാറി വരും. അതുകൊണ്ട് ഞാൻ തേങ്ങ ചേർത്തിട്ടില്ല. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായ ഒരു പലഹാരമാണിത്.
പിന്നെ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് അല്ലേ ഇതിന് വേണ്ടു. എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങളെ ഇതിന് വേണ്ടു. വെള്ളം കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നുണ്ട്, നമുക്ക് കുറച്ചുകൂടെ അവിലിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കുറച്ചുകൂടി അവിലിട്ടിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ടുള്ള അവലാണിത്, അതുകൊണ്ടാണിത് മിക്സായി വരാൻ കുറച്ച് ടൈം എടുക്കുന്നത്. പക്ഷെ ആ വെള്ള അവലല്ലാണെങ്കിൽ പെട്ടെന്ന് മിക്സായി കിട്ടും. ഇതിപ്പോൾ നല്ല ഇത് നാടൻ അവലാണ്, അതുകൊണ്ട് മിക്സായി കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. ഡ്രൈ ആയിട്ടുള്ള അവലാണ്, അപ്പോൾ ഇത് ചെറിയ ചൂടോടെ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് തണുത്ത് വരുമ്പോൾ നല്ല ഡ്രൈ ആയി വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവലും പഴവും വിളയിച്ചത് റെഡിയായി കഴിഞ്ഞ് കുറച്ച് നെയ്യും ചേർത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. നന്ദി, നമസ്കാരം.